എന്തെങ്കിലും അവിടെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അരിയാടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അരിയാടൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി ഒരു ഭാഗത്ത് കോൺഗ്രസുകാരന് രാഷ്ട്രീയ വിദ്യാഭ്യാസവും സാമൂഹ്യ സാംസ്കാരിക ഇടപെടലും നടത്തുക. ലൈവ് കുറെ നേരത്തെ ഓണാണ് എടുത്തിട്ടില്ല. മൈക്കോടെ മൈക്ക് ൊക്കെ ആ പ്രക്രിയകൾ നിർവഹിച്ചു. ജൂതന്മാരെ കൂട്ടക്കൊക്കെയായ സുഹൃത്തുമായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ മറ്റ് ഭാരവാഹികളെ സംസാരിച്ച സഹോദരൻ പണ്ഡിതൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും പഠിച്ച ശേഷവും ജോലി ചെയ്യുമ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് ഒരത്താണിയായിട്ടുള്ള ആദരണീയനായ ആർ എസ് മണിക്കർ അവരുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കാരണവൻ ശ്രീ ഹരിദാസ് അവരുടെ മറ്റ് ഭാരവാഹികളും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, ഇത് ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് സാറിന്റെ നാമധേയത്തിലുള്ള ഒരു ഫൗണ്ടേഷനാണല്ലോ. ഇന്ത്യൻ ദേശീയതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച, മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിച്ച ആ മഹാന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന വേളയിൽ കഷ്ടപ്പെടുന്ന മരിച്ചു വീഴുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യത തന്നെയാണ്. ഇങ്ങനെയാണ് ഞാൻ ഫലസ്തീൻ അംബാസഡറായി അവരുടെ എംബസിയിൽ ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, മറ്റ് സംസ്ഥയുടെ ബഹുമാന്യനായ നേതാവ്, മറ്റ് പ്രവർത്തകരുടെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് വിശദമായി ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കാൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ന് നമ്മളുടെ സമകാലിക വിഷയങ്ങളാണ് നമ്മൾക്കിപ്പോൾ പ്രധാനം. പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല, നിരപരാധികളായ കുഞ്ഞുങ്ങളെ